ഗുഡ് മോർണിംഗ് ഓൾ സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഈ പേപ്പറിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ പേപ്പറിൽ മൂന്ന് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോ ടുഡേയ്സ് ക്ലാസ്സിൽ നമ്മൾ ഫോർത്ത് ചാപ്റ്റർ അതായത് ഏകദേശം നമ്മൾ ഈ പേപ്പറിൻ്റെ അവസാനത്തേക്ക് എത്തുകയാണ് ഈ ചാപ്റ്ററും കൂടിയാണ് കുറച്ചുകൂടെ വലുത് ഫിഫ്ത്ത് ചാപ്റ്റർ അത്ര വലിയ ചാപ്റ്റർ അല്ല സോ ഞാൻ ഒരുപാട് എടുക്കണില്ല കുറച്ച് കുറച്ചായിട്ടേ എടുക്കണുള്ളൂ സോ ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യേണ്ട കോൺസെപ്റ്റ് അല്ലെങ്കിൽ പോർഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തേത് ഇന്ത്യൻ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അതിൻ്റെ മേജർ ഫീച്ചേഴ്സും അതുപോലെ എമേർജിങ് ട്രെൻഡ്സ് അതെന്തൊക്കെയാണെന്നുള്ളത് രണ്ടാമത് ഇപ്പോൾ ചാപ്റ്ററിൽ കവർ ചെയ്യേണ്ടത് മേജർ നാഷണൽ ആൻഡ് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ദേശീയവും അതുപോലെ സംസ്ഥാനത്തിലൊക്കെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളതും ലാസ്റ്റ് റീജിയണലിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് അതായത് ആ കോൺസെപ്റ്റ് ഒരു ത്രെറ്റാണോ ഇസ് ഇറ്റ് എ ത്രെറ്റ് ഓർ സ്ട്രെങ്തനിങ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള റീജിയണലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളുടെ രാജ്യത്തിനൊരു ഭീഷണിയാണോ അതോ അത് ജനാധിപത്യത്തിനെ ഒന്നും കൂടെ ശക്തമാക്കുന്ന ഒരു കോൺസെപ്റ്റാണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കവർ ചെയ്യാം സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഇത് ഇന്ത്യൻ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നൊരു കാര്യമാണ് അതായത് ഇന്ത്യൻ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് സോ അതിൽ ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഇൻഡിസ്പെൻസിബിൾ ഫോർ ദ വർക്കിംഗ് ഓഫ് എ ഡെമോക്രറ്റിക് ഗവൺമെൻറ് ഒരു ജനാധിപത്യ സർക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സർക്കാരിന് നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രോപ്പറായിട്ടുള്ള ഒരു വർക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസ് അനിവാര്യമാണ് ഇറ്റ് ഈസ് ഇൻഡിസ്പെൻസിബിൾ എന്നാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കോൺസെപ്റ്റാണെന്നാണ് പറയുന്നത് പിന്നെ ഇൻഫാക്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ദ ലൈഫ് ആൻഡ് ബ്ലഡ് ഓഫ് ഡെമോക്രസി നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ജീവിതം അതുപോലെ ചോര എന്നൊക്കെ പറയാം നമ്മളിപ്പം ഒരു കോൺസെപ്റ്റിനെ കുറച്ച് എലാബറേറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ടെക്നിക്കൽ അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ടേംസ് കൊടുക്കും അതുപോലെ തന്നെ ജനാധിപത്യത്തെ പറയുമ്പോൾ അതായത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്റ്റായിട്ടാണ് എന്തിനെ കാണുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിനെ കാണുന്നതിന് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ദേ ആർ ദ ലൈഫ് ആൻഡ് ബ്ലഡ് ഓഫ് ഡെമോക്രസി എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ അവരുടെ ജീവൻ്റെയും അതുപോലെ ചോരയും ഒക്കെ ആയിട്ട് കാണുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിനെയാണെന്നാണ് പിന്നെ ഇൻ എവറി ഡെമോക്രാറ്റിക് കൺട്രി ദ പാർട്ടി സിസ്റ്റം ഈസ് ആൻ എക്സ്ട്രാ ലീഗൽ ഗ്രോത്ത് അതായത് എല്ലാ ഡെമോക്രാറ്റിക് കൺട്രിയിലും എല്ലാ ജനാധിപത്യപരമായിട്ടുള്ള രാജ്യങ്ങളിലും പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ലീഗൽ ഗ്രോത്ത് ഉള്ളൊരു സാധനമാണ് അതിന് ബിയോണ്ട് അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പർട്ടിക്കുലർലി പാർട്ടി സിസ്റ്റത്തിനെ പറ്റിയിട്ടൊന്നും എഴുതിയിട്ടില്ല ചില അതായത് എങ്ങനെ വേണം എന്നുള്ള അതൊന്നും അതിലില്ല പാർട്ടി സിസ്റ്റം വേണോ വേണ്ടയോ എന്നുള്ളതൊന്നും ദാറ്റ് ഇസ് നോട്ട് റെഫേർഡ് അതായത് പ്രോപ്പർലി ഒരു ആർട്ടിക്കിൾ നമുക്ക് പറയാനായിട്ട് പറ്റില്ല കമ്പയർഡ് ടു അതർ ആർട്ടിക്കിൾ നമ്മൾ വേറെ കുറേ ആർട്ടിക്കിൾസിൻ്റെ കാര്യം അല്ലെങ്കിൽ വേറെ കുറേ ടേംസിൻ്റെ കാര്യം പറയുമ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ റെഫർ ചെയ്ത കാര്യങ്ങളാണ് സോ ഈ ഒരു ഇന്ത്യൻ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ റെഫർ ചെയ്തിട്ടില്ല അതാണ് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ദ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ദ സ്റ്റേറ്റ് നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു ലീഗൽ ഫ്രെയിംവർക്കിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഔട്ട്സൈഡിൽ നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് എന്തെന്നുള്ളത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളത് അതായത് ഇറ്റ് ഈസ് നോട്ട് റെഫേർഡ് ടു ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ ഭരണഘടനയിൽ റെഫർ ചെയ്യാത്തൊരു കോൺസെപ്റ്റാണ് പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി സിസ്റ്റം എന്നുള്ളത് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സ്പ്രസ് ആൻഡ് ഫോം പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ആർ ദ ചീഫ് മെക്കാനിസം ഓഫ് ഇൻഫോമിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ദ ഇലക്ട്രേറ്റ് അതായത് പൊളിറ്റിക്കൽ പാർട്ടീസാണ് പബ്ലിക്കിൻ്റെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ അവരുടെ ഫീലിങ്സും ഒക്കെ ആർക്ക് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ രാജ്യത്തിന് മൊത്തമായിട്ട് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസാണ് അതുകൊണ്ട് തന്നെ അവരൊരു മെക്കാനിസമാണ് അവരൊരു ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റാണ് എന്തിനു വേണ്ടിയിട്ടുള്ളത് നമ്മളുടെ
രാജ്യത്തിനെ അറിയിക്കുക, പൊതുജനങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, പൊതുജനങ്ങളുടെ അഭിപ്രായം ഇതാണെന്ന് അറിയിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ മെക്കാനിസം ആയിട്ടാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ ഓർഗനൈസേഷൻ ആൻഡ് മൊബിലൈസേഷൻ ഓഫ് ദ ഇലക്ട്രേറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രേറ്റിന്, അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത്. സോ അതിനെ ഓർഗനൈസ് ചെയ്യുക, അതുപോലെ മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കുക, മൊബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ കറക്റ്റ് മലയാളം വേർഡ് അറിയില്ല. മൊബിലൈസ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് പോലെ തന്നെ ഒന്നും കൂടെ മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ചലനം നടക്കുന്ന കാര്യങ്ങൾക്ക്, അതായത് കോൺസ്റ്റൻ്റ്ലി മൂവിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ മൊബൈൽ എന്നുള്ളതിന് പറയുക, മൂവിങ് ആയിട്ടുള്ള. സോ അങ്ങനെ ഒരു കാര്യത്തെ മൊബൈലൈസേഷൻ, മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഇലക്ട്രേറ്റിനെ ചലിപ്പിക്കുന്ന, അതായത് ഫോർ ലോങ് ടൈമിന് അതിനെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്. സോ ഇനി ഇതിലുള്ളത് ഡെഫിനിഷനാണ്. അതായത് ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടീസിനെ വേണമെങ്കിൽ എങ്ങനെയും നമുക്ക് ഓരോ ഇൻഡിവിജ്വലിന് ഓരോ രീതിയിലായിരിക്കും പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു നിർവചനം കൊടുക്കാൻ കഴിയുക. സോ ഇതിൽ പറയുന്നത് ബൈ എ പൊളിറ്റിക്കൽ പാർട്ടി വി മീൻ എ ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺസ് more or less organized who hold common views, ideas on public questions and acting as a political unit, seeks to obtain control of the government in order to further the policy which they profess. അതായത് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് വി മീൻ എ ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺസ്, അത് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്മളുടെ പൗരന്മാരാവാം. more or less organized who hold common views, അവർ വേണമെങ്കിൽ, അതായത് ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പൗരന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് കൂടിച്ചേർന്നിട്ടുള്ള, അവരുടെ കോമൺ ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട്, അവർക്കുള്ള പബ്ലിക് ക്വസ്റ്റ്യൻസ്, പൊതുജനങ്ങൾക്കുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവാം, അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ഒരു ഗവൺമെൻറ്റിനെ, സർക്കാരിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺസിനെയാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് എന്നാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അക്കോർഡിംഗ് ടു മാക്കൈവർ, മാക്കൈവറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു സോഷ്യോളജിസ്റ്റാണ്, നമ്മളുടെ സൊസൈറ്റീസ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. സോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അക്കോർഡിംഗ് ടു മാക്കൈവർ ആസ് എൻ അതായത് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആസ് ആൻ അസോസിയേഷൻ ഓർഗനൈസ്ഡ് ഇൻ സപ്പോർട്ട് ഓഫ് സം പ്രിൻസിപ്പിൾ ഓർ പോളിസി വിച്ച് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ മീൻസ് ടു എൻഡീവർ ടു മേക്ക് ദ ഡിറ്റർമിനൻ്റ് ഓഫ് ഗവൺമെൻറ്. അതായത് ഒരു കുറച്ച് അവരുടേതായിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയൊക്കെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് നമ്മളുടെ നാട്ടിലൊരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എന്തിനേയും എന്ത് പറയാം പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയാമെന്നാണ് മാക്കൈവർ പറഞ്ഞിട്ടുള്ളത്. സോ അത്രയാണ് ഡെഫിനിഷനിൽ അല്ലെങ്കിൽ അതായത് ഡിഫൈൻ ചെയ്തിട്ടുള്ളതിലുള്ളത്. ഇനിയുള്ളത് ഫങ്ഷൻസ് ആണ്, അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. മെയിനായിട്ട് 7 ഫങ്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യത്തേത് ഓർഗനൈസിങ് പബ്ലിക് ഒപ്പീനിയൻ ഓൺ ഇമ്പോർട്ടൻ്റ് ഇഷ്യൂസ് അഫക്റ്റിംഗ് പബ്ലിക്, അതായത് നമ്മളെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് പൊതുസമൂഹങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എന്തെന്ന് അറിയുക എന്നുള്ളത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്നാണ് ആദ്യത്തെ ഫങ്ഷനിൽ പറയുന്നത്. രണ്ടാമത്തേത് ദ സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ എലക്ഷൻ, ഈ എലക്ഷന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിന്, അതായത് ഓരോരോ സ്ഥാനാർത്ഥികളെ സെലക്ട് ചെയ്യേണ്ട ഒരു കടമയും ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസിനുണ്ട്. മൂന്നാമത്തേത് പ്രൊവൈഡ് ലീഡർഷിപ്പ് ടു ദ പീപ്പിൾ, നമ്മളുടെ ജനങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ്, ഒരു ആളെ ഒരു മേധാവിന്നോ അല്ലെങ്കിൽ നമ്മളെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരാളെ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസിനുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ. നാലാമത്തേതിൽ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദ എലക്ഷൻ ക്യാമ്പയിൻ, ഈ പറഞ്ഞ എലക്ഷൻ ക്യാമ്പയിൻ്റെ പ്ലാനിങ്ങും അതുപോലെ അതെങ്ങനെ നടക്കണം എന്നുള്ള എക്സിക്യൂഷൻസും ചെയ്യുന്നത്.
വേറൊരു ഡ്യൂട്ടി. അഞ്ചാമത്തത് മെയിൻറ്റെയിൻ പാർട്ടി ഡിസിപ്ലിൻ ആൻഡ് ലോയലിറ്റി, പാർട്ടിയുടെ അച്ചടക്കവും അതുപോലെ സത്യസന്ധതയും ഫോളോ ചെയ്യുക എന്നുള്ളത് വേറൊരു ഫങ്ഷൻ. ആറാമത്തത് ടു ഫോർമുലേറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദം ആഫ്റ്റർ കമ്മിങ് ഇൻ ടു പവർ. ടു ഫോർമുലേറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദം ആഫ്റ്റർ കമ്മിങ് ഇൻ ടു പവർ. അതായത് അവർ ഈ പറഞ്ഞ പാർട്ടികൾ പവറിൽ വന്നു കഴിഞ്ഞാൽ അവരേത് രീതിയിലാണ് പോളിസീസും പ്രോഗ്രാംസും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതിനെ ഓൾറെഡി അവരെന്ത് ചെയ്യണം, ഫങ്ഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഏഴാമത്തത് എഡ്യൂക്കേറ്റ് പീപ്പിൾ ആൻഡ് അറൌസ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, അതായത് ആൾക്കാരെ വിദ്യാഭ്യാസ യോഗ്യരാക്കുകയും അതുപോലെ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവരെ ഏർപ്പാട് അല്ലെങ്കിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ള കർത്തവ്യം കൂടി പൊളിറ്റിക്കൽ പാർട്ടീസിനുണ്ട്.